Hello friends, your destination day മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ ഉള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു കൊച്ചു ഗ്രാമമായ വെള്ളപ്പായ എന്ന ഗ്രാമത്തിലെ ഒരു പുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ സ്വയംഭൂവായിട്ടുള്ള നനദുർഗാദേവിയുടെ ക്ഷേത്രം വളരെ വിരളമാണ്. അത്തരത്തിൽ വളരെ പ്രത്യേകതയുള്ള പുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. കൂട്ടത്തിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമല്ലോ. പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നനദുർഗ ദേവതാ ക്ഷേത്രമായ തീർത്ഥൻകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരുവശവും വലിയ വൃക്ഷങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിലേക്കുള്ള വിശാലമായ നടവഴിയാണ് ഈ കാണുന്നത്. ഈ വഴി കാണുമ്പോൾ കുട്ടിക്കാലത്ത് നിങ്ങളുടെ മുത്തശ്ശിക്കഥകളിൽ കേട്ടുമറന്ന ദൈവികത്വം തുളുമ്പുന്ന, ദൈവചൈതന്യം തുളുമ്പുന്ന ക്ഷേത്ര നടകളും ക്ഷേത്രങ്ങളും അമ്പലവഴികളും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ തെളിഞ്ഞേക്കാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വെളപ്പായ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ നനദുർഗ ദേവീക്ഷേത്രമായ തീർത്ഥങ്കാവ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ വരൾച്ച കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അവരുടെ പ്രാർത്ഥനയും കരച്ചിലും കേട്ട് അവരെ രക്ഷിക്കുവാനായി ദുർഗാദേവി ഇവിടെ സ്വയംഭൂവായി എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ എപ്പോഴും കാണാൻ കഴിയുന്ന മയൂരങ്ങൾ അഥവാ മയിലുകൾ. ഒരു പക്ഷേ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നയനമനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചുവെന്ന് വരില്ല. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണ് ഇവിടുത്തെ ദുർഗാദേവി. പലതരത്തിലുള്ള മനോവിഷമങ്ങളുമായി വന്ന് ഇവിടെ നിന്നും പ്രാർത്ഥിച്ചതിന് ശേഷം അതിനൊരു പരിഹാരവുമായി മനസമാധാനവുമായി സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇവിടെ തീരെ ചെറുതല്ല. അതിശക്തയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നിങ്ങൾക്കിവിടെ നടന്നു കിട്ടും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ഗോപുരവാതിലിലൂടെ അല്ല നിങ്ങൾക്ക് ദേവിയെ ദർശിക്കാൻ കഴിയുന്നത്, മറിച്ച് അതിനോട് ചേർന്നുള്ള കൊച്ചു ഗോപുരവാതിലിലൂടെ വേണം ദേവിയെ ദർശിക്കുവാനായിട്ട്. ക്ഷേത്രത്തിൽ പോകുന്നത് അഹം എന്ന ഭാവം വെടിഞ്ഞ് ദൈവത്തിൽ സമർപ്പിച്ച് ശാന്തിയും സമാധാനവും ലഭിക്കുവാനാണ്. അത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം തന്നെ ഞാനെന്ന ഭാവം വെടിഞ്ഞ് അല്പം കുനിഞ്ഞ് താണുവണങ്ങി ദേവിയെ കണ്ട് തൊഴുത് തങ്ങളുടെ കഷ്ടതകളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ദേവിയോട് പറഞ്ഞ് സമർപ്പിച്ച് അതിനെ ശാന്തിയും സമാധാനവും ലഭിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ള കിണറിലെ വെള്ളം എത്ര കടുത്ത വരൾച്ചയിലും ഒരിക്കലും വറ്റില്ല എന്നുള്ളതാണ്. മനോഹരമായ ഈ ആൽത്തറയും ആൽമരവും മനസ്സിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പണ്ടുകാലങ്ങളിൽ ഈ ആൽത്തറയുടെ ചുവട്ടിൽ ജനങ്ങൾ സന്ധ്യാസമയത്ത് അല്പസമയം ഇരിക്കുമായിരുന്നു. അവർ പരസ്പരം തങ്ങളുടെ വിഷമങ്ങൾ അന്യോന്യം കൈമാറുകയും പരമാവധി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഈയൊരു കൂടിക്കാഴ്ച ജനങ്ങളിൽ സഹോദര്യവും സ്നേഹവും നിലനിർത്തിപ്പോരുന്നതിനായി വളരെയധികം സഹായിച്ചിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് വഴിപാടായി കൊടുക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. കേരളത്തിൽ ഇത്രയും ശക്തിയുള്ള നനദുർഗ ദേവി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്.
ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് ഇവിടെ ആനകളുടെ സുഖചികിത്സയും നടത്താറുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക ആനകളും ഇവിടെ സുഖചികിത്സയ്ക്കായി വന്നിട്ടുണ്ട് എന്നാണ് കേട്ടറിവ്. അവസരം കിട്ടിയാൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കുക, അല്പസമയം ഇവിടെ ചിലവഴിക്കുക. തീർച്ചയായും അത് നിങ്ങൾക്കൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും. ഈ ക്ഷേത്ര പരിസരത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രകൃതി ഭംഗിയും പക്ഷികളുടെ കളകളാരവവും തീർച്ചയായും നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. ഈ ക്ഷേത്രം സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു.